ഹായ് പുതിയൊരു വീടുകളിൽ സാധ്യത ഇവിടെയും ഹയർസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ വളരെ സങ്കടത്തിലാണ് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഹയർ ചോളികൾക്ക് ഒരു ഓവർ ടൈം പണിയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഇവരുടെ ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഏതോ ഒരു നാലാംകിട യൂട്യൂബ് ചാനലും പിന്നെ തോറ്റ എം എൽ എയും അല്ലാതെ വേറെ ആരുണ്ടടാ നമ്മളെ കമ്പനിയെ കുറിച്ചിട്ട് മോശം പറയുന്നത് നമ്മളെ കുറ്റം പറയുന്ന വേറെ ആരുണ്ടട എന്നായിരുന്നു ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഒരു ഒമ്പതൊമ്പതരാവുമ്പോഴേക്കിൽ മീഡിയ വൺ ന്യൂസ് കൊടുത്തു പിന്നെ എല്ലാവരും മീഡിയ വന്നെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ വലിയ വലിയ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടി വന്നു പിന്നെ വാട്സപ്പിൽ വോയിസ് ഇടുന്നു ലീഡർമാരൊക്കെ മാങ്ങിയുള്ള മാവിലയെ കല്ലെറിയുന്നു ആ പണ്ട് പറഞ്ഞ അതുതന്നെ മാങ്ങിയുള്ള മാവലല്ല പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴുത്ത പട്ടിക്കും ഏറ് കിട്ടുമെന്ന് ആ പുഴുത്ത പട്ടിയാണ് ഹൈറച്ചി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈറിച്ചിൻ്റെ ലീഡർമാരെന്നു പറയുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ട്വൻറ്റി ഫോർ ന്യൂസ് കൊടുത്തു പിന്നെ കൈരളി ന്യൂസ് കൊടുത്തു അതിലേറ്റവും രസകര പിന്നെ പിന്നെ മാതൃഭൂമിയും ഇതിനെക്കുറിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ മണീച്ചിനെക്കുറിച്ചുള്ള ന്യൂസ് കൊടുത്തു അതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭൂമി കൊടുത്ത വാർത്തയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ കേട്ടി മോട്ടിവേഷൻ തലയിലേക്ക് എത്തിയിട്ട് ബ്രെയിൻ കത്തിപ്പോയ കുറേ ഹയറി ഈ നമ്മുടെ ബദ്രന്മാരുടെ വാർത്തയുണ്ട് അതാണ് അവർ കൊടുത്തത് അവർക്ക് ഒന്നും തലയിൽ പിന്നെ കേൾവി ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് വർത്താനം പറയാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ബീഫ് വാര്ത്തയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബദിരന്മാരായ ആൾക്കാർക്ക് ഉള്ള വാര്ത്തയാണ് മാതൃഭൂമി കൊടുത്തത് എന്തൊരു നല്ല പരിപാടിയാണ് നോക്കിയത് അപ്പോൾ അതിനിടയ്ക്ക് ഈയൊരു ഡിബേറ്റിനിടയ്ക്ക് നമ്മുടെ കണ്ണൂരിലുള്ള ഗ്രേറ്റ് ലീഡർ മറ്റേ മൊണ്ണയല്ല മറ്റേ മൊണ്ണയല്ല പൊട്ടനല്ല അയ്യായിരം കോടിയുടെ പൊട്ടനല്ല നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നമ്മുടെ അയൂബ് ഖാൻ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമ്പനിക്കെതിരെ ആരും തന്നെ പരാതി കൊടുത്തിട്ടില്ല എന്ന് അതൊക്കെ ആ ഒരു ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ വേറെ പരാതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ നിങ്ങളുടെ കമ്പനിക്കെതിരെ ഈ ഒരു തട്ടിപ്പിൽ അറിയാതെ പെട്ടുപോയ രണ്ട് പേര് കൊടുത്തിട്ടുണ്ട് അവരുടെ എഫ്ഐആറൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ തരാമെന്നേ ഉള്ളൂ അതൊക്കെ വേണ്ടപ്പെട്ടവർ കളക്റ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അയ്യൂബ് ഖാനോട് ഒന്നേ പറയാനുള്ളൂ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഉളുപ്പില്ലാത്തവൻ്റെ ആസനത്തിൽ മുളച്ചാലും അത് അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കുമെന്ന് അപ്പോൾ അത് മാത്രമേ നിന്നോടും പറയാനുള്ളൂ ഇത്ര വലിയ തട്ടിപ്പാണെന്ന് പോലീസ് പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തിട്ട് അതിലും പിടിച്ചു തൂങ്ങാൻ നിനക്ക് തീരെ ഉളുപ്പില്ലേ ബൈ